കായി മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രൈമറി ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരെയും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി ഇരിക്കണേ സകല നന്മയുടെയും ഉറവിടമായ പരിശുദ്ധാർത്ഥാവ് നാഥ ദൈമയം ഓൺലൈൻ സെൻറ്റർ സ്കൂളായി വേണ്ട ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാനൊരിക്കൽ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ദേവീമി പാഠം പഠിക്കുവാനായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഭവനത്തിലെയും ദൈമിയവിടെ രക്ഷാകർത്താക്കളെല്ലാവരെയും അങ്ങനെ ദൈവിയെ അങ്ങനെകരിച്ച് മദ്യവും കർത്താവ് ദേവിയെ പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് ഓർക്കുന്ന കർത്താവ് എല്ലാം സകലവും യേശുവിൻ്റെ കരങ്ങൾ തരുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ നിങ്ങൾ പതിനെട്ട് പാഠം പഠിച്ചു കഴിഞ്ഞല്ലേ ആ പാഠങ്ങളിലെ വാക്യങ്ങളും പഠനപ്രവർത്തനങ്ങളും എല്ലാം പഠിച്ചു വന്ന് ടീച്ചർ കരുതുന്നു നമ്മളിന്ന് പത്തൊമ്പതാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേര് സഹിഷ്ണുത കാണിപ്പിൻ എല്ലാവരും ഉറക്കെ പറഞ്ഞേ പാടത്തിൻ്റെ പേരെന്താണ് സഹിഷ്ണുത കാണിപ്പിൻ എല്ലാവരും ബൈബിൾ എടുത്തിട്ടുണ്ടോ കൈത്തിരി എന്ന പുസ്തകം എടുത്തോ ബൈബിളിലെ ആദ്യ പുസ്തകം യാതാ മക്കളെ ഉൽപ്പത്തി പുസ്തകം അല്ലേ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്താറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ ഈ ഭാഗത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇവിടെ ടെസ്റ്റിൽ എല്ലാവരും നോക്കിയേ നല്ല മനോഹരമായ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ ചിത്രത്തിലെ ഓരോ ചിത്രങ്ങളെയും അവയുടെ പേരുകൾ പറഞ്ഞേ ഇതാരാണ് ഇസഖാക്കല്ലേ ആ പിന്നെ അടുത്ത് നിൽക്കുന്നത് ഇസക ഇസഖാക്കിൻ്റെ ദാസന്മാർ അവർ ഒരു കിണർ കുഴിച്ച് അതിൻ്റെ പണിയായിട്ടാണ് അവർ നിൽക്കുന്നത് അവിടെ അടുത്ത ചിത്രം ഏതാണ് യാഗപീഠം ആട്ടിൻകൂട്ടങ്ങളും മറ്റ് മൃഗങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റുമല്ലേ ഇത് ഏത് താഴ്വര എന്നറിയാമോ ഖരാർ താഴ്വരയാണ് ഇസഹാക്ക് ബെർലഹായി രൂമിയിൽ താമസിക്കുമ്പോൾ വലിയ ക്ഷാമം ഉണ്ടായി അതിനാൽ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനായി ദൈവം കൽപ്പന ചെയ്തു അതിന് പ്രകാരം തൻ്റെ സമ്പത്തുകളും എല്ലാം കൊണ്ട് ഫിലിസ്തീൻ രാജാവായ അഭിമേലക്കിൻ്റെ അടുക്കിലേക്ക് പോയി അവിടെ ഗരാർ താഴ്വരയിൽ കൂടാരം അടിച്ച് അവിടെ താമസിച്ചു ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു തൻ്റെ കൃഷിയിൽ നൂറു മേനി വിളവ് ലഭിച്ചു ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും ധാരാളം ദാസി ദാസന്മാരും എല്ലാം ഉണ്ടായി അങ്ങനെ ഇസഹാക്കിനെ ദൈവം വളരെ ധനികനാക്കി നമ്മൾ പറയലില്ലേ ധൻ സമ്പത്ത് കൂടുതലുള്ളവരെ നമ്മൾ എന്താ പറയാനുള്ളു ആ കോടീശ്വരൻ എന്നൊക്കെ പറയും അതേപോലെ ദൈവം ഇസാക്കിനെ ധനികനാക്കി ഇത് കണ്ട് ഫെലിസ്തീർക്ക് അസൂയയായി അവരെന്ത് ചെയ്തെന്നോ അവിടെയുള്ള ഫെലിസ്തീൻ രാജാവ് ആരാണ് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ ഫെലിസ്തീൻ രാജാവ് ആരാ അബിമേലേഖ് ആ അബിമേ ആ ഈ ഇസാക്കിനെ ഈ അസൂയ കൊണ്ട് അവിടെ നിന്ന് പൊക്കൊള്ളാം പറഞ്ഞു തന്നെക്കാൾ ധനികനായതുകൊണ്ട് ആണ് ഈ അവിടെയുള്ള ഫലിസ്തീർക്കെല്ലാം അസൂയ അതുകൊണ്ട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പൊക്കൊള്ളാം പറഞ്ഞു അതനുസരിച്ച് ഇസഖകാക്ക് ഗരാർ താഴ്വരയിൽ പോയി അവിടെ കൂടാരമഴിച്ച് താമസിച്ചു അങ്ങനെ ഇരിക്കെ പണ്ട് അബ്രഹാം കുഴിച്ചിരുന്ന കിണറുകൾ ഫലിസ്തീർ മൂടിക്കളഞ്ഞിരുന്നു അവ വീണ്ടും കുഴിക്കാനായി ഇസഹാക്ക് തീരുമാനിച്ചു ഇസാക്കിൻ്റെ ദാസന്മാർ അവിടെ ഒരു കിണർ കുഴിച്ച് ആ കിണറിന് കിണറിൽ ധാരാളം വെള്ളം ലഭിച്ചു ഇത് കണ്ട് അവിടെ ഗരാർ താഴ്വരയില് താഴ്വര താഴ്വരയില്ലെ ഇടയന്മാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ വെള്ളമാണ് അതുകൊണ്ട് ഈ കിണർ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വഴക്കിട്ട് അവർ വഴക്കിട്ടതുകൊണ്ട് ഈ കിണറിന് ഏശേഖെന്ന് എന്ന് പേരിട്ട് എന്താ പേരിട്ടത് മക്കളെ ഏശേഖ് ആ കിണർ അവർ അവർക്ക് വിട്ടുകൊടുത്ത് വീണ്ടും ഇസവാക്ക് മറ്റൊരു കിണർ കൊഴിച്ച് ആ കിണറിനെ ചൊല്ലിയും വഴക്കുണ്ടായി ഇനി എന്താ ചെയ്യുക ആ കിണറിനെ സിഗ്ന എന്ന പേര് വിളിച്ചു ആ കിണറും അവർ അവർക്ക് വിട്ടുകൊടുത്തു വീണ്ടും ഇസാക്കക്ക് അവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെയും ഒരു കിണർ കുഴിച്ചു അവിടെ കിണർ കൊഴിച്ചത് ദൈവത്തിന്റെ ആലോചന പ്രകാരമായിരുന്നു അതിനാൽ ആ കിണറിനെ ചൊല്ലി വഴക്കുണ്ടായില്ല ആ കിണറിനെ രഘുബോത് പേരിട്ടു പേരിട്ട് ഇസാക്ക് ആദ്യം കുഴിച്ച കിണറിന് എന്താ പേരിട്ടത് മക്കളെ യേശേ രണ്ടാമത്തെ കിണറിന് എന്താ പേരിട്ടത് സിഗ്ന ഇപ്പോൾ മൂന്നാമത്തെ കിണറിന് ഇട്ട പേരെന്താണ് രഘോബോത് അങ്ങനെ അവിടെ നിന്ന് ഇസാക്ക് ബർഷേബിയിലേക്ക് യാത്രയായി അവിടെ കൂടാരം അടിച്ച് അവിടെ താമസിച്ചു അവിടെ വെച്ച് രാത്രിയിൽ ദൈവം പ്രത്യക്ഷനായി തൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഇസഹാക്കിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്ത് ഈ അബ്രഹാം ആരാണ് ഇസഹാക്കിൻ്റെ അപ്പനാണല്ലേ അവിടെ ഇസഹാക്ക് യഹോബയ്ക്കൊരു യാഗപീഠം പണിത് ആരാധിച്ചു അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ കിണർ കുഴിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അഭിമേലേക്ക് ആ സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീകോലും ഇസഹാക്കിനെ കാണാനായി വന്നു ഇസഹാക്ക് അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ആട്ടി ഓട്ടിച്ചതല്ലേ പിന്നെ വീണ്ടും നിങ്ങൾ എന്നെ എന്താ കാണാൻ വന്നത് എന്നിട്ട് അഭിമേ അവർ അവിടെ നിന്ന് ഉടമ്പടി ചെയ്തു ഇസഖാക്ക് അവർക്ക് വിഭവ സമർത്ഥമായ സദ്യ ഉണ്ടാക്കി ഭക്ഷിക്കാനെല്ലാം കൊടുത്ത് പിറ്റേന്ന് രാവിലെ ഗരാർ താഴ്വരയിലേക്ക് യാത്രയാക്കി അഭിമേലേക്കും അവരുടെ ജനവും അസൂയ പോണ്ട് ഇസഹാക്കിനെ അവരുടെ ഇടയിൽ നിന്നും ആട്ടി ഓട്ടിച്ചതാണ് മാത്രമല്ല താൻ ഒഴിച്ച കിണറുകൾ കയ്യിൽ വഴക്കുണ്ടാക്കി എന്നിട്ടും ഇസാക്ക് വളരെ സഹിഷ്ണുതയോടെ അവരോട് അവരോട് പെരുമാറുകയാണ് ഉണ്ടായത് പ്രിയ മക്കളെ നമ്മളും എത്ര പ്രതിസന്ധികൾ വന്നാലും നാം ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും താഴ്മയും വിനയത്തോടെയും നമ്മൾ അവിടെ ആയിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് ഉയർത്തുക തന്നെ ചെയ്യും ഉത്തരം കണ്ടെത്താം എന്നിടത്ത് എഴുതാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ ദോഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്നും അയച്ചു കളഞ്ഞുവല്ലോ ആരെയാണ് അയച്ചു കളഞ്ഞത് ഉത്തരം ഇസഹാക്കിനെ ചോദ്യം രണ്ട് ബെഡ്സേബയിൽ ഇസഹാക്കിനെ കാണാൻ വന്നത് ആരെല്ല അഭിമേലെ അഹൂസത്ത് ഫീകോൽ ചോദ്യം മൂന്ന് ഖരാറിൽ ആദ്യം കുഴിച്ച കിണറിനിട്ട പേര് ഉത്തരം ചോദ്യം നാല് യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർധിക്കും എന്ന് പറഞ്ഞ് ആ കിണറിന് നൽകിയ പേരെന്താണ് ഉത്തരം രഹോബോധ് ചോദ്യം അഞ്ച് അബ്രഹാം കുഴിച്ചിരുന്ന കിണറുകൾ മൂടിക്കളഞ്ഞത് ആര് ഉത്തരം ഫെലിസ്ഥർ അടുത്ത് യോജിപ്പിക്കാം എന്നടുത്താണ് എ ബി കൊടുത്തിട്ടുണ്ട് അതിൽ എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കണം ആദ്യത്തേത് അബിമേലെ ഫെലിസ്ത്യൻ രാജാവ് ഫീകോൽ സേനാപതി അഹൂസത്ത് സ്നേഹിതൻ രണ്ടാമത്തെ കിണർ സിന ഇസഹാഖ് സഹിഷ്ണുത അടുത്ത് നമ്മൾ പഠിച്ച പാഠത്തിൽ മൂന്ന് കിണറുകളെ കുറിച്ച് പഠിച്ചു അല്ലേ ഈ ഇവിടെ ടെസ്റ്റിൽ മൂന്ന് കിണറുകളും അവയുടെ ചിത്രങ്ങളുണ്ട് ഓരോ ചിത്രത്തിൻ്റെ താഴെയും അവയുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കിണറിൻ്റെ പേരെന്താ മക്കളെ ഏശേക് ആ ബോക്സിൽ എന്ന് എഴുതണം രണ്ടാമത്തെ കിണറിൻ്റെ പേര് സിഗ്ന അടുത്ത ബോക്സിൽ മൂന്നാമത്തെ കിണറിൻ്റെ പേരെന്താ എഴുതും രഹോബോത് നമുക്കൊരു ചെറിയ പാട്ട് പഠിക്കാൽ ടീച്ചർ ഓരോ ലൈനായിട്ട് പറഞ്ഞു തരും കഷ്ടതയിലും നഷ്ടമതിലും സഹിഷ്ണുത കാണിക്കും ദൈവ പൈതൽ സിദ്ധതയും പ്രത്യാശയും അനുഭവിക്കും ജീവിതത്തിൽ ഒരിക്കാ കൂടെ പറഞ്ഞേ ഉറക്കെ പറഞ്ഞ എല്ലാവരും കഷ്ടതയിലും നഷ്ടമതിലും സഹിഷ്ണുത കാണിക്കും ദൈവ പൈതൽ സിദ്ധതയും പ്രത്യാശയും അനുഭവിക്കും ജീവിതത്തിൽ ഇനി നമുക്ക് ആക്ഷം കാണിച്ചൊന്ന് പാടാമോ കഷ്ടതയിലും നഷ്ടമതിലം സഹിഷ്ണത കാണിക്കും ദൈവ പൈതൽ സിദ്ധതയും പ്രത്യാശയും അനുഭവിക്കും ജീവിതത്തിൽ സിദ്ധതയും പ്രത്യാശയും അനുഭവിക്കും ജീവിതത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരും ഉറക്കെ പാടി അക്ഷം കാണിച്ച് കഷ്ടതയിലും നഷ്ടമതിലം സകിഷ്ണത കാണിക്കും ദൈവപതൽ സിദ്ധതയും പ്രത്യാശയും അനുഭവിക്കും ജീവിതത്തിൽ ഇനി നമുക്ക് വാക്യം പഠിക്കാം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എല്ലാവരും ഉറക്കെ പറഞ്ഞു അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉള്ള വാക്കുന്നു ഇനി ആ വാക്ക് നമുക്ക് പാട്ടു രൂപേനെ ഒന്ന് പാടിയല്ലോ അതു തന്നെയല്ല കഷ്ട സഹിഷ്ണുതയും സഹിഷ്ണത സിദ്ധതയും പ്രത്യാശയേയും അതുതന്നെയല്ല കഷ്ട പ്രത്യാശയെയും ഉളവാക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കണെ ദൈവമേ സഹിഷ്ണുതയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണേന്നാഥ ദേവമേ ഈ സഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ദയമേ ഈ പൈതങ്ങളെയും ദൈവം അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധികൾ വന്നാലും കർത്താവേ അത് സ്നേഹത്തോടെ ദൈവം ദയോടെ ദയമെ സഹിഷ്ണുതയോടെ നേരിടുവാൻ ദൈവ പ്രിയ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈമ അവർ ചെറുപ്പം മുതൽ ദൈവഭക്തിയിലും അനുസരണയിലും വളർന്നു വരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരും കാരണം ലോകമെമ്പാടും കർത്താവ് വേദനയില്ല കണ്ണുനീരിലും ദുഃഖത്തിലും ആയിരിക്കാണ് എത്രയും പെട്ടെന്ന് കർത്താവേ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ആ അസുഖത്തെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ സെൻഡ സ്കൂളായ സൺഡ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഒരുപോലെ യേശുവപ്പനോട് യാചിക്കുന്ന നാഥ സകലവും യേശുവിൻ്റെ കരങ്ങൾ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ